13 വയസ്സുള്ള കുട്ടി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു. 17 വയസ്സുള്ള ഒരു കുട്ടി MBBS ഒക്കെ കഴിഞ്ഞ് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ട് കാണും. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളെല്ലാം വിശ്വസിക്കുന്നത് അത് വളരെയധികം ഹൈ IQ ഉള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധി സാമർഥ്യമുള്ള കുട്ടിയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. നമ്മളുടെ കുട്ടികൾക്കൊന്നും ഈ കഴിവില്ല എന്നുള്ള രീതിയിലും നമ്മൾ വിലയിരുത്തലുകൾ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊരിക്കലും ഒരു ഹൈ IQ ലെവലിൻ്റെ ഒരു കളിയല്ല, ഇതൊരു സ്ട്രാറ്റജിയുടെ കളിയാണ്. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ഒരു സ്ട്രാറ്റജി പ്ലേ ചെയ്തുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഈ കുട്ടികൾക്ക് ഈ പറയുന്ന സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ പോകാനും മറ്റ് മേഖലകളിലേക്കൊക്കെ തിരിയാനും സാധിക്കുന്നത്. ഈ ഒരു സ്ട്രാറ്റജി നമ്മളുടെ കുട്ടികളിലും നമുക്ക് അപ്ലൈ ചെയ്യാം. സിമ്പിളാണ് ഇതിൻ്റെ സ്ട്രാറ്റജി, സിമ്പിളാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ഈ എഡ്യൂക്കേഷൻ്റെ ലൂപ്പിൽ നിന്ന് പുറത്തു വരണം. അതായത് സ്കൂളിംഗ് എന്ന് പറയുന്നത് ഒരു KG മുതൽ +2 വരെയുള്ള വർഷങ്ങളാണ്, ഒരു 18 വർഷമാണ് എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്ന് പുറത്തു വരണം. ഡിഗ്രിക്ക് 3 വർഷം വേണം, PG 2 വർഷം വേണം എന്ന് പറയുന്ന ഒരു ലോങ് 20-25 ഇയേഴ്സിൻ്റെ ഈ പറയുന്ന ഒരു ലൂപ്പിൽ നിന്ന് നമ്മൾ ആദ്യം പുറത്തു വരണം. ഈ ലൂപ്പിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയും. നമ്മളിതിനു വേണ്ടി കുട്ടികളിൽ പ്രഷറൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾക്ക് ഇത്രയും വലിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അവർക്ക് സ്വന്തമായി ഒരു ലേണിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാവുന്നതേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരുപാട് കോച്ചിങ്ങിൻ്റെയോ ഒരുപാട് നേരം പഠിക്കേണ്ടതിൻ്റെതോ ആയ ബുദ്ധിമുട്ടുകളൊന്നും ഇതിലില്ല. വളരെ സിമ്പിളായിട്ട് ഒരു ലേണിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്താൽ കുട്ടികൾക്ക് ഇതൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ പലരും ചോദിക്കാം, ഇത്രയും വർഷമൊക്കെ എഡ്യൂക്കേഷനിൽ നിന്നാലല്ലേ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് കിട്ടൂ എന്ന് ചോദിക്കാം. പക്ഷെ കാലം മാറി. നമ്മൾ വിചാരിക്കുന്നത് പോലെ പഴയ ഒരുപാട് ബേസിക് ഒന്നും സെറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഒന്നും സെറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഈ ഒരു കാലഘട്ടം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ടെക്നോളജി അത്രയും വളർന്നിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനിയും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനും പല പല മേഖലകളിലേക്ക് തിരിയുവാനും കുട്ടികൾക്ക് ഒരുപാട് അവസരമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പഴയ കാലഘട്ടമൊന്നുമല്ല. പുതിയ കാലഘട്ടത്തിലെ പുതിയ രീതികളാണ്. പുതിയ രീതികളിൽ ഈ പറയുന്ന പുതിയ ജനറേഷൻ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കേപ്പബിളുമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ വളർത്തി വരേണ്ടത് നമ്മളൊരു പുതിയൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്, അല്ലാതെ വീണ്ടും പഴയ മോഡലുകളിലേക്ക് പോയിട്ടല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ കുട്ടികൾക്കും ഈ പറയുന്ന കഴിവുകളുണ്ട്. നമ്മളുടെ കുട്ടികളെയും അവരുടെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ അനുവദിച്ചാൽ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നമ്മളുടെ കുട്ടികളും നമ്മൾക്ക് റിസൾട്ടുകളായി തിരിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും നമ്മളൊരിക്കലും നമ്മളുടെ കുട്ടികളെ അൺഎസ്റ്റിമേറ്റ് ചെയ്യേണ്ട. പക്ഷെ അവരെന്ത് ചെയ്യുക, പുതിയ തലമുറയുടെ രീതിയിൽ വളരാൻ അനുവദിക്കുക, അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള മേഖലകൾ എക്സ്പ്ലോർ ചെയ്യാൻ അനുവദിക്കുക, ഇതുപോലെയുള്ള സ്ട്രാറ്റജികൾ നമ്മുടെ ലൈഫിലൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3-5 ഇയേഴ്സിലൊക്കെ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇത്രയും ലോങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിച്ച് ഇത്രയും കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും നമ്മളുടെ കാലഘട്ടത്തിലില്ല. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഒരുപാട് ടെക്നോളജി ടൂൾസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക.